ഹായ്, അമ്മോസ് ഉടൻ ബോളിൽ നിന്ന് നമുക്ക് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പാലക് പനീർ ഉണ്ടാക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. ചപ്പാത്തി, ഞാൻ, റൊട്ടി, ജീരാ റൈസ് എന്നിവയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ്. സാധാരണ കറികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല പച്ച കളറോട് കൂടിയിട്ടുള്ള ഈ പാലക് പനീർ നമുക്ക് വേഗത്തിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കാം. പാലക് പനീർ ഉണ്ടാക്കാനായിട്ട് 2 കെട്ട് പാലക് എടുത്തിട്ടുണ്ട്. അത് 2-3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം വാലാനായിട്ട് വെച്ചതാണിത്. പാലക് ചീര നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കിയതിന് ശേഷം ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ പാലക് ചീര ഇട്ട് കൊടുക്കാം. ഇത് അധികം നേരമൊന്നും ഈ വെള്ളത്തിലിടണ്ട. ഒരു 3 മിനിറ്റ് നേരം ഈ വെള്ളത്തിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേറൊരു പാത്രത്തിൽ പച്ചവെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കുക്ക് ചെയ്ത് വെച്ച ചീര ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യണോണ്ട് നമ്മുടെ ഈ ചീരയുടെ കളർ ചേഞ്ച് ആവാതെ കിട്ടിക്കോളും. 1 മിനിറ്റിനോളം ഇതിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതെടുത്തിട്ട് വെള്ളം മാറ്റിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ആ പാലക്ക് ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ആയാലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഈ കറിയിലേക്ക് ഞാൻ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇനി ഫ്രൈയിങ് പാനിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇതിൽ ഓൾറെഡി പനീർ പൊടിഞ്ഞാണ് ഇരിക്കുന്നത്, അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ പൊടിയാതെ എടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഇത് നമുക്കിനി കോരി മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് വേണം. 1-2 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ചെറിയ തക്കാളി തൊലി കളഞ്ഞ ശേഷം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചെറുതാക്കി അരിഞ്ഞെടുക്കണം. 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സബോള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം പൊടിച്ചത് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൊടി വേണം. 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം മുഴുവനോടെ എടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുത്ത ആ സെയിം പാനിൽ ഓയില് ബാക്കിയുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം അൺസാൾട്ടഡ് ബട്ടർ ചേർക്കുന്നുണ്ട്. സാൾട്ടഡ് ബട്ടർ ആയാലും ചേർക്കാം. ഇതൊന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്തിട്ട് സബോളയുടെ നിറം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വാടി കിട്ടുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. സബോള ഇപ്പോൾ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചതിന് ശേഷം പൊടികളിടാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഗരം മസാല പൊടി ഞാനിപ്പോൾ ചേർക്കണില്ല. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് നേരം ഇത് മൂടിയിട്ടിട്ടൊന്ന് വേവിക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം കുക്കിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളി ഒരുവിധം വാടി കിട്ടിയിട്ടുണ്ട്. ഉടയാത്ത തക്കാളി നമുക്ക് ഒന്ന് സ്പാറ്റുല വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്തിട്ട് ഉടയാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പാലക് ചീര ചേർക്കാം. ഇതിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് കുക്കിംഗ് ക്രീം ചേർക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്.
ഇപ്പൊ ഏകദേശം നമ്മുടെ പാലക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചില്ലിക്ക് ഞാൻ കുറച്ച് ഫ്ലേവറിനായിട്ട് കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണൽ ആണ്, അതിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ഇതിൽ ചേർത്താൽ മതി. കസൂരി മേത്തി, അതായത് ഉലുവയില, കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വിതറി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടാം. നല്ല രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള പാലക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തി, ഞാൻ റൊട്ടി ഇവരൊക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പാലക് പനീർ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം. പാലക് പനീർ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ കുക്കിംഗ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.